ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. നമ്മൾ ബ്രോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ പോലെ റെഡിയാക്കിയെടുത്തതാണ്. അതിനായിട്ട് ഒരു ഫുൾ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കുള്ള മസാലയും ഞാൻ റെഡിയാക്കുന്നത്, അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈഡ് മസാലയാണ് എടുക്കുന്നത്. വേറൊരു മസാലപ്പൊടികളും നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്യണില്ല. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു തിങ്കളാഴ്ച ലിബിനെ ലീവായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞങ്ങൾ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഈ മസാലയൊക്കെ ഞാൻ ഒരു രാവിലെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ. എന്നാലേ നന്നായിട്ട് കോട്ട് ചെയ്ത് നല്ല നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലോട്ട് കയറുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മസാലയിൽ ഉപ്പുള്ളതുകൊണ്ട് അധികം ഉപ്പിടണ്ട. പിന്നെ അതിനകത്ത് ഒരു 7 ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് ഇടണമെന്ന് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് നല്ല നമ്മുടെ സാധാരണ നമ്മൾ മസാലകളൊക്കെ ഉണ്ടാക്കണ പോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊക്കെ ഫ്രൈഡ് ചിക്കൻ ചെയ്യണമെങ്കിൽ ഒരു ഒരു തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കണതിന് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടുള്ള ചിക്കൻ നല്ലവണ്ണം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് ആ മസാലയൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട്. എല്ലാ സൈഡിലും ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്കിത് വരഞ്ഞെടുക്കാൻ പറ്റില്ല ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് കുബ്ബൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 കിലോളം പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ അതിന്റെ പാക്കറ്റിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കിലോളം പൊടി ഉണ്ടാകും. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കുബ്ബൂസിൻ്റെ മാവും ചിക്കൻ മസാല പുരട്ടി അപ്പം തന്നെ റെഡിയാക്കി വെക്കേണ്ട. എന്നാലേ നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പാലിൽ കലക്കിയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിത് നമ്മുടെ വെള്ളം വെച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ച് ചെറിയ ചൂട് നമ്മുടെ കയ്യൊക്കെ ഇടാൻ പറ്റിയ ആ ഒരു ചൂടിനാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണത്. നല്ലതുപോലെ തന്നെ നമ്മളിത് ഒരു 5-10 മിനിറ്റ് എടുത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കുബ്ബൂസ് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് മൂടിയിട്ട് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കണ ആ ടൈമിൽ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊന്തി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ഉള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. മൈദയുടെ ആ കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തന്നെ ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്ത് കൊടുക്കാനുള്ള ഇപ്പോൾ ടെസ്റ്റൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ അധികം ഞാൻ എരിവ് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾ ഈ മൈദയുടെ കൂട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഴിയം പാത്രത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് ഇരുന്ന് നന്ന നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ മാവിലോട്ട് മുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു പച്ചവെള്ളത്തിലാവുന്ന മുക്കുള്ള നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചേക്കണോണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് പിടിച്ചോളും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇടത് കൈ വെച്ചാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണത്. ആ മൈദപ്പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണത് ഇടത് കൈ വെച്ചാണ്. എന്നിട്ട് ഞാൻ കൈ കഴുകിയിട്ട് ഞാൻ 2 കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മൈദപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മൈദപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ കോട്ട് ചെയ്ത് തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുഴിയം പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പാത്രം ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വലിയ കുഴിയം പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കണതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പുറത്തുപോയ ഒരു ഫീലിംഗ് ആണ് കിട്ടണത്. അപ്പോൾ നമ്മൾ ഈ മൈദപ്പൊടി ചേർത്ത ശേഷം വേറെ റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് നമുക്ക്
ഓയിലിട്ട് വറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് ഫ്രൈ ചെയ്യാൻ അങ്ങനെ ഉള്ള ഓയിലൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. എനിക്ക് പിന്നെ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വ്ളോഗൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ അധികം ഓയിൽ യൂസ് ചെയ്താൽ അത് പിന്നെ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യാതെ ഇതുപോലെ എങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വശം ആവണ സമയത്ത് നമുക്ക് കുബൂസ് റെഡിയാക്കി എടുക്കാം. ഒരുവിധം ഒരു 20 മിനിറ്റോളം എടുക്കും, 10 മിനിറ്റ് ഒരു സൈഡിലും 10 മിനിറ്റ് ഒരു സൈഡിലും. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും വേവനയൊക്കെ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ച് കുത്തി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടാകുന്ന. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുബൂസ് നന്നായിട്ട് സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട്, ഞാൻ അത്യാവശ്യം വലിയ ബോളായിട്ടാണ് എടുത്തേക്കണത്. എന്നിട്ട് എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ ഒരു 10 കുബൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ വലിപ്പത്തിലും അതുപോലെ തന്നെ തിക്നെസ്സിലുമാണ് പരത്തിയെടുത്തേക്കണത്. പരത്തി കൊടുത്ത ശേഷം നമുക്കിതൊരു ഫ്രൈ പാനിലോട്ട് ഇടാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ ഒരു ബബിൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിടണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ബബിൾസ് വരുമ്പോൾ ഒന്ന് നമ്മളൊന്ന് അമർത്തി നമ്മുടെ തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആ ബബിൾ ഫോം ചെയ്യുള്ളൂ. കുറച്ച് നേരം കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇപ്പോൾ ഓവനിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വെളുത്തൊക്കെ ഇരിക്കും. നമ്മൾ ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തൊരു ഇതാണ് കിട്ടണത്. അപ്പോൾ ദേ ഇങ്ങനെ ബബിൾ വന്ന ടൈമിൽ നമ്മുടെ തവി വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മുടെ നല്ല ബോൾ പോലെ നമ്മുടെ കുബൂസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബോളാക്കി നമ്മൾ ഉള്ളു നല്ല പൊള്ളയിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിത് ഈ കുബൂസ് പൊന്തി വന്നത് സ്പീഡിലിട്ട് കാണിക്കണില്ല. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിത് ബബിളായിട്ട് വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ അധികം ഇല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. പക്ഷേ ടേസ്റ്റ് ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല, കറക്റ്റ് ആ ടേസ്റ്റൊക്കെ തന്നെയുണ്ട് എല്ലാവരും. അപ്പോൾ എണ്ണ ഇച്ചിരി കൂടി ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾ രാത്രി ഡിന്നറിന് ഇതാണ് കഴിച്ചത്, കുബൂസും ഈ ചിക്കനും. അതുപോലെ തന്നെ കുറച്ച് മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് ഞാൻ സാധാരണ മയോണൈസിൽ ഇത് നമ്മുടെ കെച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചാൽ ഇത് എങ്ങനെയുണ്ടെന്ന് വെന്തിട്ടൊക്കെ ഉണ്ടാകുന്നു കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല സൂപ്പറായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. ചൂടുണ്ട് നന്നായിട്ട്. അപ്പോൾ നല്ല പഞ്ഞ പോലെയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് ഇത് കഴിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാവും. ഇപ്പോൾ ഇത് ലിപിഞ്ഞേട്ടൻ അതിൻ്റെ ലെഗ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാ നേരവും നമ്മൾ ഒരേപോലെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കണമെങ്കിലും നല്ലത് ഇടയ്ക്കെങ്കിലും നമ്മൾ ഇതുപോലെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ വഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഡിന്നറൊക്കെ നമുക്കിപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു വിഷമമുണ്ടാകും. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നമ്മളുണ്ടാക്കി തിന്നണനുസരിച്ച് നമുക്ക് അത് മാറും. ഇപ്പോൾ എലുമിഞ്ഞേട്ടൻ വലിച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നല്ല സൂപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അതാണ് അങ്ങനെ പിടിച്ചത്. അപ്പോൾ നീ നമ്മുടെ അന്നത്തെ ഡിന്നർ നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.